السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وحفظا وإيمانا كاملا، رب تمن بالخير والسعادة. ബഹുമാനികൾ, പ്രഭാത പ്രാർത്ഥനയിൽ നാം എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടാവും. പ്രാർത്ഥന നമ്മുടെ ജീവിത വീഥിയിലെ ഒരു ഭാഗമാണല്ലോ. നമ്മുടെ സകല ഇബാദത്തുകളിലും ബന്ധപ്പെട്ടുകൊണ്ടും പരിശുദ്ധ ഖുർആനിൻ്റെ തുടക്ക സൂറകളുടെ അവസാന ഭാഗവുമൊക്കെ പ്രാർത്ഥന നമ്മൾ പഠിപ്പിച്ചിരിക്കുകയാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ച് അള്ളാഹുവിനോട് നമ്മൾ അപേക്ഷ സമർപ്പിക്കുകയാണല്ലോ. ഇതത്രയും പ്രാവശ്യം അധികരിപ്പിച്ചാലും പറഞ്ഞാലും അത് തീരില്ല, അത്രത്തോളം നമുക്ക് ചോദിക്കാം. മടുപ്പില്ലാത്ത ഒരു പോയിന്റിലേക്കാണ് നമ്മൾ ചോദിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാളൊരു കാര്യം പലാവർത്തി ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വെറുപ്പ് വരും, മിണ്ടാതിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നായിരിക്കും. പക്ഷെങ്കിൽ നാമും ഖാലിഖായ റബ്ബും റബ്ബും മഖ്ലൂക്കുകളായ നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇവിടെ തന്നെയാണ്. പുകഴ്ത്തലുകളും അങ്ങനെയാണ്, അധികരിച്ച് പുകഴ്ത്തലുകൾ കൊടുക്കേണ്ടുന്നൊരു പോയിന്റ് അള്ളാഹുവിൻ്റെ ആ ജാനിബിലാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പുകഴ്ത്തിയാലും അത് മേറിപ്പോവും. അപ്പോൾ ഹംദുകൾ അധികരിപ്പിച്ചുകൊണ്ട് മനസ്സ് തുറന്നുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തു കൊണ്ടുവന്നാൽ അത് ഉറപ്പാണ്. ആ പ്രാർത്ഥനകൾ ഏത് വഴിയിലൂടെ വരുന്നുണ്ടെങ്കിലും അതൊക്കെയും അള്ളാഹുവിലേക്ക് തന്നെ, അല്ലാതെ മറ്റൊരു ഭാഗത്തേക്ക് അത് വരികയില്ല. സ്തുതികൾ നമ്മൾ പറയുമ്പോൾ നാം ഒരു സൃഷ്ടിയെയാണ് സ്തുതിക്കുന്നത് എങ്കിലും ആ സ്തുതിയുടെ മർജ് ഇലല്ലാഹി സുബ്ഹാനഹു വതആല. ഇങ്ങനെ ഒരു സ്തുതി കൊണ്ടുവരാൻ കഴിവ് തന്നത് അള്ളാഹുവല്ലേ? അപ്പോൾ ആ സൃഷ്ടിയെ സൃഷ്ടിച്ചതും അള്ളാഹുവല്ലേ? അപ്പോൾ അതിൻ്റെ പേരിലുള്ള സ്തുതി ആയതുകൊണ്ട് ആ സ്തുതിയുടെയും അർഹത വരുന്നത് അള്ളാഹുവിലേക്ക്. അങ്ങനെയാണ് അതിൻ്റെ വശങ്ങൾ കിടക്കുന്നത്. അപ്പോൾ നാം ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളുടെയും തുടക്കം, അതിൻ്റെ ചലനം മുഴുവനും, അതിൻ്റെ ഉത്ഭവം, അത് ഭൗതികമാണെങ്കിലും അഭൗതികമാണെങ്കിലും നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമാണെങ്കിലും അതല്ലാത്തതാണെങ്കിലും മുഴുവത്തിൻ്റെയും കഴിവ് നിക്ഷിപ്തമായി നിൽക്കുന്നത് അള്ളാഹുവിലാണ് എന്ന ഉത്തമ ബോധത്തോടുകൂടെ ഞാനീ സംസാരിക്കുന്നു, ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നു. ഇത് എൻ്റെ ഒരു കഴിവ്, അത് ചെറുത് എന്നല്ല, അത് വലുത് തന്നെയാണ്. കാരണം നമുക്കറിയാം, രോഗബാധിതയായി കിടക്കുന്ന പല ആളുകളും നമ്മൾ ചോദിക്കാറുണ്ട് ഇന്നത്തെ അവസ്ഥ എന്താ, കണ്ണൊന്ന് തുറന്നിട്ടുണ്ട്, ഇത് ചെറിയൊരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് കഴിയുന്ന ഒന്നാണ്. നമ്മെ സംബന്ധിച്ചെങ്കിൽ ആ മനുഷ്യനും അത് കഴിയുമായിരുന്നല്ലോ, അങ്ങനെയല്ല. അല്ലെങ്കിൽ ഇന്ന് എന്തോ ശോധനയൊക്കെ ഉണ്ടായോ, ആ ഒരു മാസത്തോളമായിട്ട് അതൊരു ബുദ്ധിമുട്ടായിരുന്നു, ഇന്നൊരു ലേശം നമ്മൾ പറയാറുണ്ട്. എന്നാൽ ദിവസവും ഒരു നേരം രണ്ടു നേരം മൂത്രിക്കാനോ മറ്റോ നമ്മെ സംബന്ധിച്ച് വിഷമമൊന്നുമില്ല. അപ്പോൾ അതും എളുപ്പമായിട്ടുണ്ടാവുന്ന ഒന്ന് നാം ചിന്തിക്കുന്നത് തെറ്റാണ്. എല്ലാറ്റിനും കഴിവ് അത് അള്ളാഹുവിൽ തന്നെയാണ്, അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ബേസിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ സൃഷ്ടികളുമായിട്ട് സഹകരിക്കുന്നു, സഹായിക്കുന്നു ഒക്കെ വന്നാൽ അതൊക്കെയും മടങ്ങുന്നത് അള്ളാഹുവിലേക്കാണ്. നാം ഒരു ചെറിയൊരു കാര്യം ചോദിക്കുന്നു, വാങ്ങുന്നു, അതിൻ്റെയും വെറുതെ പോകുന്ന അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിൻ്റെ അടുപ്പക്കാരായ ഔലിയാക്കളിൽപ്പെട്ട നമ്മളൊക്കെ ഔലിയാക്കളാണ്, പക്ഷെ അതിൽ പല തസ്തികകൾ ഉണ്ടല്ലോ, അതിൽ ഉയർന്നവർ ഉയർന്ന നിലവാരമുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും അവർ ചോദിക്കുന്നത്. അത് അംബിയാക്കളിൽ നിന്നാകുമ്പോൾ അത് മുഅ്ജിസത്തായിട്ടും, അതുപോലെ അവിടെ നിങ്ങോട്ടുള്ളവരാകുമ്പോൾ അത് കറാമത്തായിട്ടും ഔലിയാക്കളിൽ നിന്ന് വരും. ചന്ദ്രം പുലർത്തുക എന്നുള്ളത് പ്രവാചകന്റെ കഴിവിൽപ്പെട്ടതൊന്നുമല്ല, പക്ഷേ അതൊരു മുഅ്ജിസത്തായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അത് ചെയ്യിപ്പിച്ചു കൊടുത്തു. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുകൊണ്ട് കരണീയമായിട്ടുള്ള സകലതിനും എപ്പോഴും നാം ദുആ ചെയ്യേണ്ടത് അള്ളാഹുവേ
എല്ലാ ചലനങ്ങൾക്കും എനിക്ക് ശക്തി നൽകണേ റബ്ബേ. എൻ്റെ അവയവങ്ങൾക്ക് എൻ്റെ ശ്വാസോച്ഛാസത്തിൻ്റെ തിടുക്കമില്ലാതിരിക്കാൻ ഒക്കെയും ചോദിക്കണം. പ്രത്യേകിച്ച് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കണം. പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയിരുന്നു പ്രാർത്ഥന, അള്ളാഹുമ്മ അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത വൽ മുആഫത ദായിമത ഫിദ്ദീൻ വദ്ദുനിയാ വൽ ആഖിറ എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കൊടുക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിക്കൊണ്ട് നമ്മളൊരു വെള്ളം കുടിക്കുന്നു എങ്കിൽ അവിടെയും ഒരു പ്രാർത്ഥനയാണ്. അൽ ബാഉ ലിൽ ഇസ്തിആന എന്ന് പറയും, സഹായം തേടുന്നതിനാണ് ബാഉ കൊടുത്തിട്ടുള്ളത്. അൽ ബാഉ ലിൽ ബറക്ക, ബർക്കത്ത് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇതൊക്കെയും തഫാസീറുകളിൽ ബാഉനെ മാത്രം വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞൊരു ഗ്രന്ഥം റെഫർ ചെയ്തപ്പോൾ അത്ഭുതം 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 അത്രത്തോളം കാര്യങ്ങൾ അതിൽ കണ്ടു. ഈ വെള്ളം ഞാൻ കുടിക്കാൻ ഒരുങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ പുകഴ്ത്തുന്ന തിരുവചനം ഉൾക്കൊണ്ട് വചനത്തെ കൊണ്ട് ഞാൻ സഹായം തേടിക്കൊണ്ട് എന്ന് ഇസ്തിആനത്തിന് എന്ന് പറയും. യാസീൻ സൂറത്ത് ഓതുമ്പോൾ പഴയ കാലങ്ങളിൽ പറഞ്ഞിരുന്നു, വബിഹീൻ ഇസ്തഈൻ യാസീൻ ഉൽ ഖുർആനിൽ ഹക്കീം. ആ യാസീൻ സൂറ മുൻനിർത്തിക്കൊണ്ട് ഞാൻ സഹായം അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഓതിത്തീരാവുന്ന കും ഫയകൂൻ അവിടെ എത്തുമ്പോൾ നാം നമ്മുടെ മനസ്സിലുള്ള രോഗശമനമാണെങ്കിൽ അതങ്ങ് കരുതുക, പരീക്ഷ വിജയമാണെങ്കിൽ അതങ്ങ് കരുതുക, മക്കളുടെ സ്വഭാവം നന്നാവാനാണെങ്കിൽ അതങ്ങ് കരുതുക, പല പ്രയാസങ്ങളിലും പെട്ട് ജോലിയോ മറ്റോ നഷ്ടപ്പെട്ടെങ്കിൽ അത് കരുതുക, ഭർത്താവിന് കോവിഡ് പോസിറ്റീവായിട്ടുണ്ട് പ്രശ്നത്തിലാണ് അത് മാറാൻ നമ്മളങ്ങ് കരുതുക, യാത്രാക്ലേശങ്ങളെക്കുറിച്ച് വീട് പണിച്ച് കഴിഞ്ഞിട്ടില്ല അതിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു അവിടെ വെച്ചുകൊണ്ട് കുംഫയക്കൂനിൻ്റെ അടക്ക് ആ ഓതുന്നതിന് മുമ്പ് ചൊല്ലുക. ഇങ്ങനെ തുടക്കമോ ബിഹീനസ്ഥായനും ലാസ്റ്റ് കുംഫയക്കൂനിൻ്റെ ഓർമ്മയുമാകുമ്പോൾ അതിൻ്റെ ഘടനയിൽ ഒരുറപ്പുണ്ടായി, ബിഇദ്നില്ലാഹി സുബ്ഹാനഹു വതആല കാര്യമോട് സാബിദിക്കും എന്നാണ്. മാത്രവുമല്ല ഏതൊന്നിനും കൊണ്ടും ബർക്കത്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ട് അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ബർക്കത്തെടുത്തുകൊണ്ട് ഞാൻ ഈ വെള്ളത്തെ കുടിക്കുന്നു എന്നാണ് നമ്മൾ ആ പറയുന്നത്. വെള്ളം കുടിക്കുമ്പോൾ എന്തൊരു സുന്ദരമായ ഒരു നല്ല ശൈലിയും ആശയവും ആദർശവുമാണ് നമ്മൾ അവിടേക്ക് കൊണ്ടുവരുന്നത്. അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളും മുത്തഖീങ്ങളുമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന്. ഇപ്പോഴും ഇതൊക്കെ അറിയുമെങ്കിലും നമുക്കിത് അറിയാം, കേട്ടിട്ടുണ്ട്, പരിചയമുണ്ട്, എന്നാലും നമ്മളിന്ന് പല ആളുകളും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ഹോട്ടലിലോ മറ്റൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അത് കഴിച്ചു കഴിയുമ്പോൾ ഒരു വല്ലായ്മ നമുക്ക് വരികയാണ്. ഭക്ഷണം നന്നാവാത്തത് കൊണ്ടല്ല, അടുത്തിരിക്കുന്നവരൊക്കെ ഇടം കൈ കൊണ്ടൊരു ചായ കുടിക്കലും ഇടം കൈ കൊണ്ടൊരു വെള്ളം കുടിക്കലും അങ്ങനെ അങ്ങനെ എന്തൊക്കെ സുന്നത്തിന് വിരുദ്ധമായിട്ടുണ്ടോ അത്. എന്നാൽ ശ്രദ്ധയിൽ ആരുടെയും ഭക്ഷണം വന്ന ഉടനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചുണ്ടനക്കുന്നത് പെട്ടെന്ന് ശ്രദ്ധയിൽ പെടാറുമില്ല. മുൻപിൻ്റെ ഒന്ന് ഭക്ഷണിക്കേണ്ടത് അത് അപ്പടൊന്നും ഇവിടെ നിന്നും കഴിക്കുന്നത്. ഇത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യ നിലയെ ശ്രദ്ധിക്കാനും വേണ്ടി അത് നമ്മൾ കാര്യഗൗരവത്തിലെടുക്കേണ്ടുന്നൊരു വിഷയമാണ്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മാറാൻ പാടില്ല, അതിൽ നമുക്ക് ഒരു അനാസ്ഥ വരാൻ പാടില്ല. വെള്ളം കുടിക്കുന്നു, വീട്ടിൽ വന്നൊരു വെള്ളം കൊടുത്തു, വെള്ളത്തിൽ കുടിച്ച് അല്പം ആ ഗ്ലാസ്സിലങ്ങ് ബാക്കിയാക്കും. ഇത് ആർക്ക് കുടിക്കാനുള്ളതാ? അത് മുഴുവനും കുടിക്കേണ്ടത് തന്നെയാണ്. അപ്പോഴാണ് അതിലുള്ള ബർക്കത്ത്, അതല്ലെങ്കിൽ അതിൽ പിശാചിൻ്റെ ബന്ധമാണ് വരുന്നത്. ആ ബന്ധം വന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ വയറ്റിനകത്തേക്ക് വന്നതിലും ബന്ധമായി, പിന്നെ ആ ഭക്ഷണത്തിൽ കിട്ടിയതൊക്കെയും ഏതായിരിക്കും? രോഗങ്ങളായിരിക്കും. മാത്രവുമല്ലല്ലോ പെടുന്നതിനുള്ള മരണങ്ങളിൽ നമ്മളെ പിടികൂടുന്നതും വരുന്നതും ഇത്തരം കാര്യങ്ങളെ കൊണ്ടാണ് എന്ന് ശാസ്ത്ര ഗവേഷണങ്ങൾ വരെ വലിയ പാഠങ്ങൾ നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നു എന്ന് വരുമ്പോൾ അത് വളരെ ഒരു പ്രയാസകരമായ അവസ്ഥ നമുക്കുണ്ടാക്കി തരുന്നു എന്നാണ്.
അതുകൊണ്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെയും ഒരു പ്രാർത്ഥനയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. സകലതും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെല്ലു നോക്കുമ്പോൾ അവിടെയൊക്കെ പ്രാർത്ഥനകളാണ്. മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥവും അതാണ്. അങ്ങനെയാണോ ചൊല്ലിയത്, അങ്ങനെയാണോ കഴിച്ചത് എന്ന് ചോദിക്കണം. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ആ ഒരു സമ്പത്തിന് നമുക്ക് ബർക്കത്ത് വേണം. അത് നഷ്ടപ്പെടുത്താൻ മക്കൾ ഒരുങ്ങിയാൽ ശരിയാവൂല. ഒരു കിട്ടുന്നത് കുറച്ച് കഴിക്കുന്നു, ബാക്കി കളയുന്നു ആവശ്യത്തിനും ആവശ്യമില്ലാതെയും. അതിൻ്റെ സീരിയസ് അറിയാതെ പോവുകയാണ്. ഒരു പിടി അരിക്ക് പടച്ചവൻ കൊടുത്ത പദവിയും മഹത്വമേറിയത അങ്ങനെയാണ്. ഒരു വറ്റ് പോലെയാണെങ്കിലും അതിന് നമ്മൾ അത്രക്കും കാര്യ ഗൗരവത്തിൽ നമ്മൾ എടുക്കണമെന്നത് നമ്മെ പഠിപ്പിച്ചത് കൊണ്ടാണ്. അപ്പോൾ അക്കാര്യങ്ങളിലുണ്ടാകുന്ന നല്ല ഒരു കാഴ്ച നമുക്കുണ്ടായിരിക്കണം. കുട്ടികളുടെ വശം കുറുമ്പ് വന്നാലും അവർക്കത് പഠിപ്പിച്ചു കൊടുക്കുക. അത് കണക്ക് തന്നെ കൃത്യനിഷ്ഠ അവരിൽ ഉണ്ടാക്കിയെടുക്കുക. ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്തും വസ്ത്രം കഴിച്ചിടുന്ന സമയത്തും പുസ്തകങ്ങൾ വെക്കുന്നിടത്തും വീട്ടിൽ കയറി വരുമ്പോഴും അവരുടെ ഉറക്കത്തിനും അവരുടെ കിടപ്പി അവരുടെ ബ്രഷിങ്ങിലും അവരുടെ കുളിയിലും മറ്റുമൊക്കെ നമുക്കറിയുന്നതാ. പക്ഷെങ്കിൽ അതൊരു കൃത്യത വരുത്താൻ നമ്മളൊന്നിങ്ങനെ അവരൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ അത് കഴിയും. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളല്ലേ അവർ, അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് മാറിപ്പോകാൻ പറ്റും. ഇന്ന് അതിലും വലിയ വിപത്തുകൾ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആധുനിക യുഗത്തിൽ എല്ലായിടത്തും പ്ലേ ഗ്രൗണ്ടുകളുടെ ഒരു വ്യാപനം വന്നിരിക്കുകയാണ്. ചിലപ്പോൾ അതൊക്കെ ചിലപ്പോൾ ചാരിറ്റിയാണ് എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ അനാവശ്യമായ അല്ലെങ്കിൽ ശരഅഇന് വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം നമ്മൾ ചികിത്സക്ക് ഉപയോഗിക്കുക എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഹലാലല്ലാത്തത് കൊണ്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് തെറ്റാണ്. ഹലാലല്ലാത്തത് സമ്പാദിച്ചു എന്ന തെറ്റ്, അത് വിനിയോഗം നടത്തിയെന്ന മറ്റൊരു തെറ്റ്, മറ്റുള്ളൊരു സാധുവിനത് കൊടുത്തു എന്നുള്ളൊരു തെറ്റ്, അവനത് പലവരിലേക്കും എത്തിച്ചുകൊണ്ടപ്പോൾ അതിൻ്റെയും തെറ്റ്, തെറ്റോട് തെറ്റ്, ളുൽമുൻ അലാ ളുൽമ്. അതാ പറഞ്ഞത്, ഇവിടെ നമ്മൾ ഒരു ളുൽമ് ചെയ്താൽ അത് നാളെ ആഖിറത്തിലെത്തുമ്പോൾ പല ളുൽമുകളായിട്ടും അറിയുമെന്ന്. ഇന്നലെയും മിനിഞ്ഞാനും ക്ലാസ്സുകളിൽ നമ്മളത് പഠിച്ചത് അതായിരുന്നു. ആ ടൈം എങ്ങനെ വിനിയോഗപ്പെടുത്തണമെന്ന് എപ്പോഴാണ് അസ്രായിൽ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ മഗ്‌രിബി കഴിഞ്ഞ് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലൊക്കെ വല്ലാത്ത ഒരു സമയമാണ്. ഒരൊറ്റ വീട്ടിൽ നിന്നും എവിടെ നിന്നും ആരും പുറത്തിറങ്ങാതെ ആ ഒരു മണിക്കൂർ, ഒന്നേകാം മണിക്കൂർ ഉപയോഗപ്പെടുത്തി പരിശുദ്ധ ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനയിലും ദിക്റുകളിലും ഹദ്ദാദുകളിലും ഒക്കെ മുഴുകേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ടൈമാണ്. ആ സമയത്താണ് കളിയും കണ്ട് അല്ലെങ്കിൽ ആവേശം കൊള്ളാവുന്ന രീതിയിൽ നോക്കി നിൽക്കുന്നത്. അത് കണ്ട് പഠിക്കുകയാണ് നമ്മുടെ മക്കൾ. ഒരു പ്രദേശത്തിൻ്റെ പ്രായപൂർത്തി തികഞ്ഞ ഓരോരുത്തരും മുർഷിദീങ്ങളായി ജീവിക്കണമെന്നാണ്. മുർഷിദീങ്ങളായിട്ട് മറ്റുള്ളവർക്ക് ഒരു പാഠവും മാതൃകയുമായിരിക്കണം. അത് ഒരാളെ കൊണ്ട് മാത്രം പോലെ എല്ലാവരെ കൊണ്ടും വേണം. ഇത് 50ഉം 60ഉം കഴിഞ്ഞ ആളുകളൊക്കെയും ഇങ്ങനെ സമയം പോക്കിന് വേണ്ടിയിട്ട് കാത്തിരുന്ന് വായും പൊളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കണം. നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആളുകൾ പറയുന്നുണ്ടാവും ചിലപ്പോൾ, ആ അയാൾ മരിച്ചു, കബറൊക്കെ കളക്കുന്നുണ്ട്. പക്ഷെ അയാൾ ചുടലിലേക്ക് പോകേണ്ടുന്ന ചുറ്റുപാട് വരുമോ, പേടിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ വ്യാപകമായിട്ട് പലയിടങ്ങളിലും ഇപ്പോൾ കൊറോണ കാലവും മറ്റും ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ഓൺലൈനും മറ്റും വലിയ സമയം അവർക്കുമുണ്ട്. മഗ്‌രിബിൻ്റെ ടൈമിന് ഒരു കാരണവശാലും നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം യാത്ര വല്ല രോഗമോ ആശുപത്രി അല്ലാതെ അവിടെ പുറത്തു നിർത്താൻ പാടില്ല. അത് ശ്രദ്ധിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് രക്ഷിതാവായി, എന്തിന് ബാധാവായി, എന്തിന് പിതാവായി എന്ന് ചോദിക്കാനുള്ളൂ. അതിൽ അവർക്ക് കൊടുക്കണം. ഒരു തവണ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നില്ല, പിറ്റേ തവണയും വരുന്നില്ല. അവനും പല ആവശ്യങ്ങളും ആജത്തുകളും നമ്മളുടെ ഇടയിലുണ്ടല്ലോ. അത് സാധിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തന്നെയുള്ളൂ, മറ്റാരുമില്ല. അപ്പോൾ അതിലൊക്കെ ചില ഡോസുകൾ വരുമ്പോൾ അവർക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അത് ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ കൃത്യനിഷ്ഠാബോധങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ചുറ്റുപാടുകൾ കളിക്കണം. കളിക്കാൻ നമുക്ക് വിരോധമൊന്നും നൽകിയിട്ടില്ല. അത് അതിൻ്റെതായ സമയങ്ങളിലും സന്ദർഭങ്ങളിലുമാണ്. പക്ഷെ അതിൽ സമയം ചിലവഴിക്കാൻ അതിൽ മാത്രം ഒഴുകുന്നൊരവസ്ഥ പാടില്ല. ഇർഷാദുള്ള ആളുകളായി ജീവിച്ചുകൊണ്ട് ആ മുർഷിദ് സന്മാർഗ രേഖ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കാന്നാണ് ആ പറഞ്ഞത്. അതിലൂടെ കുട്ടികൾക്കും അത് മനസ്സിലാക്കാൻ കഴിയും. ഇത് വാങ്ങി വിളിച്ച് നിസ്കാരം കഴിയുന്നതിനോട് കൂടെ
പുറത്തിറങ്ങുക, പൊതു വഴി ഓരങ്ങളിലും ഇരിക്കാൻ പാടില്ല. അത് വളരെ തെറ്റാണ്. കുട്ടികൾക്കും അത് പഠിപ്പിച്ചുകൂടാ. ബസ് സ്റ്റോപ്പുകളിലും മറ്റുമൊക്കെ ഇങ്ങനെ കുത്തിയിരിക്കാൻ ആവശ്യവുമില്ലാതെ വളരെ തെറ്റായ കാര്യങ്ങളാണ്. എന്നാലോ ആമുനാസ് സാധാരണയിലും സാധാരണക്കാരായ ആളുകൾ അവർ ചിലപ്പോൾ വിചാരിക്കും ആ ചുറ്റുഭാഗത്ത് ഏതെങ്കിലുമൊക്കെ ആൾക്കാരുണ്ടാകുമ്പോൾ ചിലവരവിടെ കയറുന്നു ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ മോശമാണെന്ന്. അതും ഒരു തെറ്റായിട്ടൊരു ഇവരിരുന്ന് കൊണ്ട് സമയം കൊല്ലി എന്നൊരു തെറ്റ്, വളരെ നിഷ്കളങ്കരായ ഒരാളെ തെറ്റിദ്ധരിച്ചു എന്നൊരു തെറ്റ്, ഇതൊക്കെ ഇതുകൊണ്ട് വരുന്നതാണ്. അതിനും കാരണം എന്താ? ഒരു മേഖലയിലുള്ള ചില ആളുകൾ അവിടെ പോയിട്ട് സംവദിക്കും, കാര്യത്തിന് തലക്കൊരു ഘട്ടമൊക്കെ ഉണ്ടാവും, പക്ഷെങ്കിൽ അവരും പോയിട്ട് ഇവരുടെ കൂട്ടത്തിൽ അവിടെ ഇരുന്ന് വർത്തമാനം പറയാനും പറ്റും. അത് നമ്മൾ മാറ്റിക്കൊടുക്കേണ്ടതല്ലേ? അങ്ങനെ സമയ കൃത്യതയും കൃത്യനിഷ്ഠയും പാലിക്കപ്പെടാവുന്ന രംഗങ്ങളെ വറയോട് സൂക്ഷ്മതയോട് കൂടെ ചെയ്യാൻ നമുക്ക് കഴിയണം. ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും അമലുകളും അങ്ങനെ ആയിരിക്കണം. അതിലുണ്ടാകുന്ന ചില സൂക്ഷ്മതകൾ, ഒരു മരണവാർത്ത കേട്ടു, ഒരു സന്തോഷ വാർത്ത കേട്ടു, ഒരു പ്രത്യേകമായ കാര്യം നമ്മുടെ മുമ്പിൽ വന്നു, അപ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടുന്ന കാര്യങ്ങൾ വാക്കുകൊണ്ട് അവരോട് നേരിട്ട് പറയുകയാണ്. മരണം കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹു മഗ്ഫിർ ലഹു പറയാം, മനസ്സുകൊണ്ട് സ്വന്തം പറഞ്ഞാൽ മതി. കൂട്ടമായിട്ട് എല്ലാവരും കേൾക്കുന്ന ഒരു വ്യക്തിത്വമുള്ള ആളാണെങ്കിൽ അദ്ദേഹം ഒരു വോയിസായിട്ട് ഗ്രൂപ്പിൽ പറയുക, അതും ഗുണമാണ്. അത് മറ്റുള്ളവർ കേട്ട് ആമീൻ പറഞ്ഞോളൂ, അങ്ങനെ ആമീൻ പറയാറുമുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ പുതിയ മോഡൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന നിലയിൽ ഒരു അഭിനയ വീരതയോടുകൂടെയുള്ള ഒരു സ്വഭാവം നമ്മുടെ മുമ്പിൽ വ്യാപകമാണ്. അത് ഒട്ടും ചെയ്യണ്ട എന്നതോ മറ്റോ അല്ല, എന്നാലും അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നായിട്ടുണ്ട്. ഓരോരുത്തരും അവരവർ ഓരോ സ്റ്റിക്കറൊക്കെ കൊണ്ടുവന്നിടാനും വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു അറിയിപ്പിന് വേണ്ടി ഒരു സ്റ്റിക്കർ, അതൊന്നൊരു വളരെ മോശപ്പെട്ടതല്ല, പക്ഷെങ്കിൽ അത് തേടിക്കൊണ്ട് ഓരോരുത്തരും അതിൻ്റെ ടേബിളും അതിൻ്റെ പിന്നെ ബോർഡുകളും ദുആയുടെ ബോർഡ് തരാം, എന്നിട്ട് ആ ബോർഡ് കൊണ്ടുവന്നിട്ട് അതെന്ത് പറഞ്ഞു എന്നുള്ള ഇയാൾക്കറിയില്ല, അത് നോക്കിയിട്ടുണ്ടാവില്ല, വാക്കുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു സീരിയസ് നഷ്ടപ്പെടുത്തുന്ന, ഗൗരവം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ചില പ്രയോഗങ്ങൾ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതൊരു സന്തോഷം വരുമ്പോൾ അതിന് അൽഹംദുലില്ല സന്തോഷം എന്ന് എഴുതുന്ന ബോർഡുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ അത് നമ്മൾ വാക്കാലത് പ്രയോഗിച്ച് വരികയാണ് വേണ്ടത്. പഴയ കാലങ്ങളിൽ ഗുണഗോഷ്ഠം ആ പുസ്തകം പെട്ടെന്ന് 10 വരെയെങ്കിലും പഠിച്ച് മനസ്സിലായിരുന്നു. ഇന്ന് മാത്തമെറ്റിക്കിൻ്റെ ടീച്ചറായാലും ചോദിച്ചാൽ പെട്ടെന്ന് മൊബൈൽ എടുത്തിട്ട് അടിക്കലുന്ന സ്വഭാവമാണ്. എന്തുകൊണ്ട്? അത് മനസ്സിലില്ല. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഈ പറച്ചിൽ തന്നെ വ്യാപകമായിട്ട് വന്നാലും മരിച്ചു എന്ന് കേൾക്കുമ്പോഴത്തേനും മൊബൈൽ തരേണ്ടുന്ന ഗതികേട് വരും, എന്നാലിനെയും പറയാൻ കിട്ടൂല. അപ്പോൾ അങ്ങനെ ചെയ്യാവുന്ന കാര്യങ്ങളുടെ കൃത്യനിഷ്ഠകൾ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ശ്രമം നമ്മിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് വരും തലമുറയിൽ അത് പടരുക, അവരത് മനസ്സിലാക്കുക. നമ്മൾ ഇപ്പോഴും പറയുന്നത് അക്കാലത്ത് ചെയ്തിരുന്ന നമ്മുടെ വാപ്പമാർ ചെയ്തത് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് പറയണമെങ്കിൽ അതിനൊരു വഴി നമ്മളിൽ നിന്നുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അതൊക്കെയും ഒരു അത് വെക്കേണ്ടുന്ന സ്ഥലം അല്ലാത്തടത്ത് വെച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. വളോ ഷെയ്ഫി ഗൈര മൗദുഹി എന്ന് പറഞ്ഞ ആ ലുൽമിൻ്റെ പട്ടികയിലേക്ക് അതും വരുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടുന്നതാണ് നാം ഓരോരുത്തരും. കാരണം ലുൽമിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ ഹദീസുകൾ നമ്മൾ ഇന്നലെയും കേട്ടു, ഒന്ന് രണ്ട് ഹദീസുകളും കേട്ട് നമുക്ക് ആ ഭാഗം അവിടെ സ്റ്റോപ്പ് ചെയ്യാം, അധികമാവണ്ടല്ലോ. മഹാനായ ഉസ്ബിന് ഷർജീൽ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള നിവേദനം, അന്നഹു സമിഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കേട്ടു, യഖൂൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, മമ്മഷാ മഅ വാലിമിൻ, ഒരാളൊരു വാലിമിൻ്റെ കൂടെ നടന്നു. വാലിമി എന്ന് പറഞ്ഞു നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുമ്പോൾ അത് വെട്ടാനോ കൊല്ലാനോ തളർത്താനോ പോയി എന്നെ വേണ്ട, ഒരാളെ ഹറാമിന് സഹകരിക്കുകയാണ്, കച്ചവടം ചെയ്യുന്നു. ആ കച്ചവടത്തിന് ആവശ്യമില്ലാത്ത ഹറാമുകൾ കടത്തിക്കൊണ്ട് സാധനം ഒറിജിനൽ എന്ന് പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് അതിന് സഹകരിക്കാൻ വേണ്ടി ഇവന് ഒപ്പം കൂടുന്നു. വിലന്തിരക്ക് കിട്ടും. ഹോട്ടലിൽ ജോലി ചെയ്യുന്നു, അതിൽ പഴയ സാധനങ്ങൾ പഴയ എണ്ണകൾ, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഡേറ്റ് ഓവർ ആയതുണ്ടെങ്കിൽ ആ കവറിങ് മാറ്റിയിട്ട് വേറെ ഡേറ്റ് ഇട്ട് കൊടുക്കുക. ഇതൊക്കെയും ഒന്നാണ്. ഇങ്ങനെ നമുക്കറിയാവുന്ന പലതുമുണ്ടല്ലോ, ഒക്കെ അതേ നിലക്ക് നോക്കിയാൽ മതി.
എന്നിട്ട് അത് ചെയ്യുന്നവനോടൊപ്പം നമ്മളൊപ്പം കൂടുക. ഒരു സ്ഥലത്തിന് നമ്മൾ വില പറഞ്ഞ് കച്ചവടം ഉറപ്പിക്കുന്നു, സാധാരണ നടപ്പുള്ള റേറ്റ് 1 ലക്ഷമോ 2 ലക്ഷമോ ആയിരിക്കും. അത് അതിൽ ഒപ്പം നിന്നിട്ട് മറ്റവൻ പറയാം, ഞാൻ ആളുണ്ടാക്കി തരാം കേട്ടോ, പക്ഷേ ഇത്ര എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ നിന്നിട്ട് ഒരു കാശ് കൂട്ടൽ. അപ്പോൾ ഈ 2-ന് 3-ന് കിട്ടുന്ന സാധനം പിന്നെ 4-നായി. ആർക്കാണ് ഇവിടെ ചില പാവപ്പെട്ടവരെ നമ്മളതുകൊണ്ട് ദ്രോഹിക്കുകയാണ്. ഈ കാശ് കിട്ടിയിട്ട് ഒരു പണിയും ഇല്ലാതെ അധ്വാനവും ഇല്ലാതെ അത് ഭക്ഷിക്കുകയും ചെയ്യും. ഹറാമായ പൈസയാവും, പേര് നമ്മൾ ഇംഗ്ലീഷിൽ മറ്റൊക്കെ പറയും, അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഡൊണേഷൻ എന്ന് നമ്മൾ പറയും, അതിൻ്റെ അകത്ത് എന്താ സ്വതക്ക എന്നാണ്, ആളുകളിൽ നിന്ന് കൈയേറ്റി പിരിച്ചു എന്ന് ഇനി പറയാൻ പറ്റുള്ളൂ. എന്ന പോലെ റിയൽ ഞാൻ ബാക്കി പറയണ്ടല്ലോ എന്ന് പറയും. പക്ഷേങ്കിൽ കേൾക്കാൻ വലിയ നല്ല കട്ടി ഒക്കാനുമുള്ള വാക്കാണ്, പക്ഷെ അതിലൂടെ വരുന്ന വരുമാനങ്ങൾ ഗൗരവമേറിയതാണ്, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതൊക്കെ ഒരു ജോലിമാണ്. അപ്പൊ അത് ചെയ്യുന്നവരോടൊപ്പം ഒപ്പം നിൽക്കാതെ ഒരു ഗ്യാങ് ആയിട്ട് ഇങ്ങനെ പോവുക എന്ന് കൂടെയൊക്കെ. പിന്നെ എല്ലാം കഴിഞ്ഞ ലാസ്റ്റ് ഘട്ടങ്ങളിലായിരിക്കും തകർന്നടിയുന്നത്, അപ്പോൾ പിന്നെ പെരവെക്കേണ്ടി വരുന്നുണ്ട്. അത് ആദ്യം ചെയ്ത് തെറ്റുകൊണ്ടാണ്. അല്ലാതെ പെട്ടെന്ന് നാം ശ്രദ്ധിച്ചുകൊണ്ടും കണ്ണു തുറന്നുകൊണ്ടും ജീവിക്കുകയാണെങ്കിൽ പറ്റാത്ത വലിയ കടബാധ്യതകൾ ആരുടെയും കയ്യിലൂടെയും തലയുടെയും വരൂല. അത് വരൂല, റബ്ബ് നമ്മളെ കാക്കും സൂക്ഷ്മത ഉണ്ടെങ്കിൽ. അപ്പൊ അതാണ് വാലിമിന്റെ കൂടെ നടക്കുന്നു. ഓനും കൂടി ഒരു ശക്തി, ഓനൊരു പ്രചോദനമാവാൻ വേണ്ടി ഇവനെ കൊണ്ട്. ഏത് സ്ഥിതിയിൽ അവനാ ചെയ്യുന്ന പണി ലുൽമാണ്, ചെയ്യാൻ പറ്റാത്തതാണ്, ചെയ്യേണ്ടടുത്തല്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവൻ്റെ കൂടെ കൂടുക. ഒരാൾക്ക് മറ്റ് ബിസിനസ്സുകളുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി കൂട്ട് കൂട്ടാറുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ കൂടിയിട്ട് നമ്മളും അതിന് സഹകരിച്ചു കൊടുക്കുക. വളരെ തെറ്റാണ്, വലിയ തെറ്റാണ്. അവരുടെ ജീവിതത്തിൽ അവർക്കൊരു റാഹത്തോ അല്ലെങ്കിൽ ഒരു കരകയറ്റം എന്നൊക്കെ നമ്മൾ പറയില്ലേ, കിട്ടാൻ സാധ്യതകളില്ല. എപ്പോഴും ഒരു തകർച്ചയായിരിക്കും, വരുന്നതിൻ്റെ മുമ്പ് പോവുകയും ചെയ്യും, അങ്ങനെയാണ് ഉണ്ടാവുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ വാക്കൊന്ന് നോക്കൂ. ലാസ്റ്റ് പറയുന്നു, വഖഫഖദ് ഖറജ മിനൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ആ വട്ടക്കണ്ണിൽ നിന്നും ആ മനുഷ്യൻ പുറത്തേക്ക് പോയി, തെറിച്ചു പോയി, പുറത്തേക്ക് പോയി. അതാണ് എന്നപോലെ ചില ഫാഷനും മോഡേണുകളൊക്കെ ആക്കുന്ന കുറേ സഹോദരിമാരുണ്ടാവും. അത് കണ്ട് മറ്റുള്ളവരോട് പറയാം, ഇയാൾക്ക് ഇപ്പം തന്നെ വലിയ പ്രായമായിട്ടില്ല കേട്ടോ, ഇപ്പം തന്നെ ഒക്കെ അപായ കെട്ടിട്ടെന്നെ കണ്ടാലിപ്പോൾ ഒരു നമുക്ക് ആകെ 27 വയസ്സുള്ളൂ, ഇപ്പോൾ കണ്ട ഒരു 43 തോന്നുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട് ഒഴിവാക്കികൾ, അതൊന്നും ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് അവരെങ്ങനെ തെറ്റിപ്പിക്കുക. എന്നിട്ട് അതിനൊരു കൂട്ടാകെ അതിൻ്റെ കൂടെ മറ്റവരെയും, നന്മ ചെയ്യുന്നവരെ നന്മയിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന സ്വഭാവങ്ങൾ വളരെ ഗൗരവമേറിയതാണ്. വീട്ടിൻ്റെ അകത്തളങ്ങളിൽ സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ മക്കളൊക്കൊണ്ട് അവിടെ അതിനനുസരിച്ച രീതിയിലൊക്കെ നമുക്ക് ചെയ്യാലോ. പുറത്തു പോകുന്ന സമയത്ത് ആർക്ക് കാണാനാണ് നമ്മുടെ തടിയുടെ വണ്ണവും വലുപ്പവും അതിൻ്റെ മറ്റു കാര്യങ്ങളുമൊക്കെ, അത് മറച്ചു വെക്കേണ്ടതാണ്. അവിടെ വയസ്സ് കൂടിയെന്നോ കുറഞ്ഞോ എന്തോ ആവട്ടെ, അതാരാണ് പരിഗണിക്കുന്നത്? അത് ഓന്നുക്കാൻ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ആയിരുന്നു എങ്കിൽ ഒരു കാലത്ത് അത്രക്കും ജനങ്ങൾ മധ്യയിടയിൽ സൗന്ദര്യം പ്രദർശിപ്പിക്കപ്പെട്ട നാടിൽ ഉണ്ടായതെന്താ നമുക്കറിയാലോ. നമ്മൾ നെല്ലുവാറ്റുന്ന വലിയ കമഴ്ത്തി വെക്കുന്ന അടപ്പ് പോലെയുള്ള വട്ടികൾ, കൊട്ടകൾ തലയിൽ കമഴ്ത്തി പോകേണ്ടി വന്നു, ഇത് ആരാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ചില അവസ്ഥകളിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മളത് ശ്രദ്ധിക്കേണ്ടതല്ലേ? അപ്പം അങ്ങനെ അതിന് പ്രചോദനം നൽകാനും വേണ്ടി ആളുകൾ ഉണ്ടെങ്കിൽ, സഹോദരിമാരുണ്ടെങ്കിൽ, ഈമാനുള്ള സഹോദരിമാരുടെ മനസ്സിൽ അത് നിറഞ്ഞു നിൽക്കട്ടെ. അത് നിൻ്റെ ഭാഗം, നിനക്കും അത് മാറ്റുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. മാത്രമല്ല വീണ്ടും ഹദീസിൽ കാണാൻ സാധിക്കും, നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു സമിഅ റജുലൻ, അവർ ഒരാൾ പറയുന്നതായിട്ട് കേട്ടു. തഖൂൽ, അവർ പറയാണ്, ഇന്നവാലിമ ലാ യദുറു ഇല്ലാ നഫ്സഹു. ആ അയാൾ പറഞ്ഞു, ളുൽമ് ചെയ്യുന്ന ആൾ ബുദ്ധിമുട്ടാക്കുന്നത് ഓൻ്റെ ശരീരത്തിന് മാത്രമാണ് എന്ന് പറയുന്നത് കേട്ടു. ഫഖാല അബു ഹുറൈറ റളിയല്ലാഹു അൻഹു, അപ്പോൾ പറഞ്ഞു, ബല, അതെ, പറഞ്ഞ് ശരിയാണ്, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഹത്തൽ ജാരീല തമൂതു ഫീ വക്രിഹ ഹുവ ഹുസ്ലൻ ലുൽമി വാലിമി എന്നാണ് പറഞ്ഞത്. എത്രത്തോളം അത് ശരിയാണെന്ന് അറിയുമോ? ഹത്തൽ ഹുബാരിയിലത്തെ മൂത്ത് ഫി വക്കിരിഹ, ഹുബാരി എന്ന ഒരു
ഒരു പറവ ഒരു പക്ഷിയുടെ കുട്ടി അത് അതിൻ്റെ കൂട്ടിൽ അതിനെ ബന്ധമസ്ഥാക്കി എന്ന നിലയിലായി അതിൻ്റെ തള്ള എങ്ങോട്ട് ഓടിപ്പോയതാ അതിനെങ്ങോട്ട് വരാൻ സാധിക്കാത്ത രീതിയിൽ നമ്മൾ എവിടെ ഇട്ടു. അങ്ങനെ ആകുമ്പോൾ അതൊരു തമാശയായിട്ട് നമ്മൾ ഇട്ടു, ഒരു തമാശ ഒരു കളിയായിട്ട് അതിനെ എൻ്റെ കൂട്ടിക്കൊടുത്തിട്ടിട്ട് അതിനെങ്ങനെ ഉദ്രോഹിച്ചു. അത് ഒരു ദുൽമാണ്, അതൊരു ലാലിമിൻ്റെ ദുൽമിൽപ്പെട്ടതാണ്, അതുവരെ അതിൽപ്പെട്ടതാണ്. അപ്പോഴാണ് സൂക്ഷ്മത കൈവരിച്ചുകൊണ്ട് ജീവിച്ച ആളുകളുടെ ചലനങ്ങളിൽ നമുക്ക് പാഠങ്ങൾ ഉണ്ടാവുന്നത്. കൂട്ടത്തിൽ നിന്നും തെറ്റിച്ചുകൊണ്ട് ഒരു ആട്ടിനെ കൊണ്ടുപോയി വിൽക്കുന്നത്, ഒരു പശുവിനെ കൊണ്ടുപോയി വിൽക്കുന്നത്, കോഴിക്കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് അത് ഒന്നും രണ്ടും മൂന്നും ഒരുമിച്ച് അറുക്കുന്നതല്ല, കൂട്ടം ചെറിയ മക്കളുണ്ടെങ്കിൽ ആ മക്കളിൽ നിന്നും വിടർത്തിയിട്ട് ചെയ്യുന്നത് അത് പാടില്ല. അതൊരു ഗുൽമിൻ്റെ വശമാണ്, അകറ്റി നിർത്താൻ പാടില്ല. നമുക്കും അങ്ങനെയല്ലേ? കൂട്ടായ്മയിൽ നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വീതി എന്താ? അത് മൃഗങ്ങളിൽ പറവകളിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. അതുവരെ അതൊരു ദുൽമിൻ്റെ വശമാണ് എന്ന് മഹാനായ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആ കേട്ട സഹോദരൻ്റെ വാക്കിന് മറുപടി കൊടുത്തു എന്ന് ഹദീസ്. ഇങ്ങനെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ വിഷയങ്ങൾ നമ്മളെ ഉള്ളിലുണ്ട്, അതിനെ വികസിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ബോധ്യമായി മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കാം. അള്ളാഹു അതിനെ തോഫിക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.